എങ്ങനെയുണ്ടായിരുന്നു ചേച്ചിയുടെ പെർഫോമൻസ്? എങ്ങനെയുണ്ടായിരുന്നു? എനിക്കിഷ്ടം എങ്ങനെയാണോ ആള് റിയൽ ലൈഫിൽ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിഷ്ടമായി, ചേച്ചി നാളെ കൂടെ നിൽക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ കുഴപ്പമില്ല, ജനവിധി എങ്ങനെയാണോ അത് കുഴപ്പമില്ല. അപ്പോൾ വീട്ടിൽ നിൽക്കുക, അതിനെ നേരിട്ട് കണ്ടിട്ട് വേണം കൂടുതൽ അറിയാനായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു വീട്ടിലെ എക്സ്പീരിയൻസ് ഒക്കെ അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഫോണിൽ സംസാരിച്ചു, ഇനിയിപ്പോൾ നേരിട്ട് വരുമ്പോൾ എല്ലാം സ്പൈസി സ്റ്റഫ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. എക്സൈറ്റ്മെന്റ് അങ്ങനെയല്ല, മാക്സിമം എത്ര ദിവസം നിൽക്കാനാണ് എന്റെയൊക്കെ ആഗ്രഹം. പിന്നെ എന്താ അതെ അതെ അതാണ്. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഇപ്പം വോട്ടിംഗ് അടിസ്ഥാനത്തിലാണല്ലോ. അപ്പൊ നമ്മളെങ്ങനാ പറയാ, എനിക്കറിയില്ല. എനിക്കറിയില്ല പണിയല്ല, ലൈക് നമ്മൾ തുടർച്ചയായിട്ട് ഒരു മൂന്നാഴ്ചയായിട്ട് പവർ റൂമിൽ നിൽക്കുമ്പോൾ ആ വോട്ടിംഗ് അതിൻ്റെ ഒരു ലെവല് കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, ഐ എം നോട്ട് എൻ എക്സ്പേർട്ട്. ചിലപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഉണ്ടാവാം. പുറത്ത് ഭയങ്കരമായിട്ട് അല്ല, ഞാൻ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാറുണ്ടോ? ആ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ. അതിനെപ്പറ്റി അത് സ്പോർട്സ് വെയർ ആണ്, അപ്പോൾ ബോഡി ഹഗ്ഗിങ് ഒരു ഡ്രസ്സായിരുന്നു അന്ന് ഇട്ടത്. അപ്പം അത് നമ്മൾ ഏതൊരു ഡ്രസ്സാണ് നമ്മൾ വല്ലാണ്ട് സൂം ഒക്കെ ചെയ്തൊക്കെ നോക്കിയാലും നമുക്ക് അത് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുഴപ്പമില്ല, എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. അവരുടെ ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല. അപ്പൊ ജനങ്ങൾക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതൊക്കെ അവരോടുള്ള ഇഷ്ടം, കുഴപ്പമില്ല. ഇപ്പൊ ഞാനിങ്ങനെ ഇറങ്ങിയതിന് ശേഷം ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം ആയല്ലോ. അപ്പൊ ആകെ ഒരു എപ്പിസോഡ് അത് കഴിഞ്ഞിട്ട് കണ്ടുള്ളൂ. എല്ലാം ഒന്നും കണ്ടിട്ടില്ല, വീട്ടുകാർ കാണാറുണ്ട് സ്ഥിരമായിട്ട്, അച്ഛനും അമ്മയും കാണാറുണ്ട്. പോയല്ലോ, ലൈക് എനിക്ക് പേഴ്സണലി എനിക്ക് അവരെ പോകുമ്പോൾ അങ്ങനെ വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആയിട്ട് രണ്ടുപേരും നല്ല പ്ലേയേഴ്സ്. എനിക്കറിയില്ല, ഞാൻ അത് പറഞ്ഞില്ലേ, ഇറങ്ങി കഴിഞ്ഞിട്ട് ഒന്ന് കണ്ടില്ല. ആദ്യം ചേച്ചി ഉണ്ടായിരുന്ന ഒരാഴ്ചയിൽ ആളിച്ചിട്ട് സാഡൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ നോക്കിയിട്ട് ഫാമിലി റൗണ്ടിൽ അത്യാവശ്യം ആക്റ്റീവ് ഒക്കെ ആയിരുന്നു, എന്തോ സോപ്പിന്റെ ഒക്കെ റൗണ്ടിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു. കുഴപ്പമില്ല, എനിക്ക് മൂന്നാല് പേര് ഇഷ്ടമാണ്. ഇതേപോലെ സിജുവേട്ടൻ, ശ്രീതു, അർജുൻ, അവരൊക്കെ ഇഷ്ടമാണ്. അർജുനും ശ്രീതുമായിട്ടുള്ള പ്രണയൊക്കെ പ്രണയാണെന്ന് നമുക്ക് പറയാറായിട്ടില്ലല്ലോ. അവര് പറയാൻ നമുക്ക് പ്രണയം എന്ന് പറയാൻ പറ്റില്ല, ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, അത് അവർ പേഴ്സണൽ കാര്യമാണ്. എന്തായാലും കുഴപ്പമില്ല, ഫ്രണ്ട്സ് ആണോ എന്നൊന്നും നമുക്കറിയില്ല. എന്റെ ആഗ്രഹം സിജുചേട്ടനോ ദിവസം നിന്നു, അതുവരെ അവൾ ആക്റ്റീവായി നിന്നു. പിന്നെ ജനങ്ങളുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ, അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അല്ല, മോള് കുറച്ചുകൂടി ആക്റ്റീവ് അല്ലേ ശരിക്കും ഉണ്ടായിരുന്നത്? ബാക്കി അല്ല, ഒരാഴ്ചയും കൂടെ അവൾ നിന്നിരുന്നെങ്കിൽ കുറേ കൂടെ ആക്റ്റീവ് ആയനെ. പക്ഷെ ജനവിധിയുടെ അടിസ്ഥാനത്തിൽ, വോട്ടിന്റെ അടിസ്ഥാനത്തിൽ എലിമിനേഷൻ ആയി. അതപ്പോ ഒന്നും പറയാനില്ല. അല്ല, ആള് നല്ല ആക്റ്റീവ് ആണ്. പക്ഷെ നമുക്ക് ആ വീട്, ആ വീട്ടിലെ പരിസ്ഥിതി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ എനിക്കായാലും ഞാൻ പറയാം അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു, ഇങ്ങനെയായിരുന്നു. പക്ഷെ അതിനുള്ളിലുള്ള ആൾക്ക് അതിന്റെ ആ ഒരു ഡിഫിക്കൽറ്റി അറിയുള്ളൂ. അപ്പൊ എന്തായാലും പുറത്തിറങ്ങിയിട്ട് നിൽക്കുക, ഞാൻ ചോദിക്കാനുള്ള രീതിയിലാണ്. കപ്പടിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഈ 19 പേർക്ക് കപ്പ് കിട്ടില്ലല്ലോ. അതിൽ ഒരാളല്ലേ വിന്നറാവും. അതിൽ നല്ലപോലെ പ്ലേയേഴ്സ്, നല്ലപോലെ കളിക്കുന്ന ആരാന്ന് വെച്ചാൽ അവര് വിന്നറാവുക എന്നുള്ളതാണ്. അതില് നമ്മൾ എല്ലാരും ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. ഫോണില്ല, വീട്ടുകാരില്ല, ഇത്രയും പരിചയമില്ലാത്ത ആൾക്കാര്, അപ്പൊ എല്ലാം ഇങ്ങനെ ടാസ്കുകൾ വരുന്നു. അപ്പൊ ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, അത് തരണം ചെയ്യാനുള്ള മനക്കെട്ടിയൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വെച്ചാൽ ഇറ്റ്സ് ഗുഡ്. അപ്പൊ അടുത്ത പ്രാവശ്യം പോകാൻ പറ്റട്ടെ. അയ്യോ, താങ്ക് യു.